ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് ഞങ്ങളുടെ കോഴിക്കുഞ്ഞുങ്ങളെ തന്നെയാണ് പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ കുറേ ആയിട്ട് ഞങ്ങൾ കോഴിക്കുഞ്ഞുങ്ങളുടെ വീഡിയോ ഒന്നും ചെയ്യാറില്ല. അതിൻ്റെ കാരണങ്ങൾ എന്താ വെച്ചാൽ എന്തൊക്കെയാ കാരണങ്ങൾ പറഞ്ഞു കൊടുക്ക്. കാരണങ്ങളൊന്നുമില്ല, നമ്മളിപ്പോൾ കുറച്ചായിട്ട് വീഡിയോ ഒന്നും അങ്ങനെ ചെയ്യാറില്ലായിരുന്നു. വീണ്ടും രണ്ടാമത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി മുതൽ കോഴികളെ ഒരുപാട് വീഡിയോകളും പിന്നെ നാട്ടിലുള്ള നമ്മളെ എല്ലായിടത്തും പോയിട്ടുള്ള പല വീഡിയോകളൊക്കെ ഉണ്ട്. നമ്മളിപ്പം ഓരോ ഫാമുകൾ പോകുന്നുണ്ട്, പിന്നെ അംഗവീലുള്ള ആൾക്കാരെ നമ്മളെ വീഡിയോകൾ ചെയ്യുന്നത്, അങ്ങനെ പല തരത്തിലുള്ള വീഡിയോകൾ ഇനി എന്തായാലും എല്ലാ ഇതിലും വരുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മളെ പുതിയ അതിഥികളെ നമ്മൾ കാണിച്ചിരുന്നത് നിങ്ങൾ മുള്ളൻകോഴി അല്ലേ? പുതിയ അതിഥികൾ തന്നെയാണ്. അത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് അവരടുത്ത് രണ്ട് മുള്ളൻകോഴി കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ മുട്ട ഞാൻ എൻ്റെ കോഴിയിൽ വെച്ചതാണ്. അപ്പം വിരിയുന്ന പ്രതീക്ഷയല്ല, അത് വിരിയാൻ കുറച്ച് ലേറ്റ് ആവും എന്ന് പറഞ്ഞു മുള്ളൻകോഴിയുടെ മുട്ട. സാധാരണ 21 ദിവസമല്ലേ നമ്മുടെ കോഴി വിരിയാനുള്ള ദിവസം? ആ, പക്ഷെ മുള്ളൻകോഴിൻ്റെ മുട്ടയ്ക്ക് എന്തോ കുറച്ച് അതിൻ്റെ തൊലിക്ക് എന്തോ കുറച്ച് ഹാർഡ് കൂടുതലാന്ന് പറഞ്ഞു അങ്ങനെ. പക്ഷെ ഇത് പക്ഷെ വിരിഞ്ഞിട്ടുണ്ട്, രണ്ടെണ്ണം ആകെ കിട്ടിയത് ഞങ്ങൾക്ക്. ഞാൻ 5 മുട്ടയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ രണ്ടെണ്ണം എനിക്ക് അത് വിരിഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ നാടൻ കോഴികൾ തന്നെയാണ്. ആ മുള്ളൻകോഴി തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിയല്ലേ, ഇത്ര ചെറുപ്പത്തിലെ അതിന്റെ തൂവലൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ തന്നെ ഒരു വ്യത്യാസം തോന്നുന്നു. നല്ലൊരു ഭംഗി തോന്നുന്നുണ്ട് അല്ലേ? പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഞങ്ങൾ വേറെയും കുറച്ച് മക്കളെ വെച്ചിരുന്നു അല്ലേ. നാടൻ കോഴികളെ മുട്ട വിരിയിച്ചിട്ടുണ്ട്. ആ കാണുന്നതാണ് ഇപ്പൊ കാണുന്ന കുട്ടികളാണ് നമ്മള് വിരിയിച്ചാണ്. രണ്ട് സെക്ഷൻ ആയിട്ട് അത് രണ്ടമ്മ ഒരു കോഴിക്ക് 7 മുട്ട, അങ്ങനെ മുട്ട ഇല്ലായിരുന്നു എന്റെ കയ്യില്. അപ്പൊ ഒരു കോഴിക്ക് 7 മുട്ട, ഒരു കോഴിക്ക് 7 മുട്ട, അങ്ങനെ വെച്ചിട്ട് വിരിയിച്ചതാണ്. അപ്പൊ എന്നിട്ട് രണ്ട് കുട്ടികളെ അമ്മമാർ ഒരാഴ്ചക്ക് അമ്മേനെ കൂടെ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അമ്മയെ ഒഴിവാക്കി ഒരമ്മേനെ ആക്കി, ഒരമ്മനെ ഞങ്ങൾ ഫ്രീ ആക്കി വിട്ടുകൊടുത്ത്. അങ്ങനെ ഇപ്പൊ ഇങ്ങനെ എന്താ അത് പക്ഷെ ഒരു നായ വന്ന് അമ്മേനെ പിടിച്ചു കൊണ്ടുപോയി. ഇപ്പൊ അമ്മ കാണുന്നില്ല, നായ പിടിച്ചെന്നാ കരുതുന്നത്. പക്ഷെ പിന്നെ ഞങ്ങൾ വൈകുന്നേരം അങ്ങനെ കൂടുതലാക്കാൻ നോക്കിയപ്പോ ആ അമ്മ കോഴിനെ കണ്ടില്ല. പിന്നെ ഇപ്പന്ന് വെച്ചാൽ കോഴികൾക്ക് തൂക്കല്ല അസുഖങ്ങളൊക്കെ ഇങ്ങനെ വരുന്നില്ലേ, അപ്പൊ അത് കാരണം ഞങ്ങൾ കുറേ ബുദ്ധിമുട്ട് വന്നു. വെച്ചാൽ കുറേ കോഴികൾ ഞങ്ങൾ ചത്ത്, വലിയ വലിയ കോഴികൾ, നമ്മൾ മുട്ടയിടുന്ന കോഴികളാണ് ഞങ്ങൾക്കൊക്കെ ചത്തത്. രണ്ട് കരിങ്കോഴി നമ്മൾ മുമ്പത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, രണ്ട് കരിങ്കോഴിയുടെ അല്ലേ. രണ്ട് കരിങ്കോഴി ചത്തു, പിന്നെ ഒരു രണ്ട് വലിയ കോഴി ചത്തു, ഒരു മൂന്നാല് ചെറിയ കുട്ടികളെ ചത്തു, ഒക്കെ ചത്തു. ഇപ്പൊ എന്നിട്ട് കോഴികളെ റിക്കവർ ചെയ്ത് വരുന്നേ ഉള്ളൂ സംഗതി. അപ്പം നമ്മള് കോഴികളൊക്കെ ഒന്ന് കാണിച്ചുതരാം ജസ്റ്റ്. നമ്മള് ഇപ്പം കാണുന്ന ഈ കോഴികളൊക്കെ ഇതിന്റെ കുട്ടികളാണ്. ഇപ്പം ഇത് വിരിച്ചത് ഞങ്ങളെ പുറത്തേക്ക് ഇട്ടിട്ടില്ല. നമ്മള് ഇങ്ങനെയുള്ള സമയത്ത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, കഴിയുന്നത് നമ്മൾ ഇല്ലാത്ത കോഴികളെ വേറെ മാറ്റി തന്നെ ഇടുക, തൂക്കലുള്ള കോഴികളെ ഒരു സെപ്പറേറ്റ് ആക്കിയിട്ട് ഇടാൻ ശ്രമിക്കുക. അങ്ങനെ ഞങ്ങൾ ഈ കോഴികളൊന്നും അതിൻ്റെ ഇതിലേക്ക് ഞങ്ങൾ ഇടാത്ത കോഴികളായിരുന്നു അല്ലേ. പുറത്തേക്ക് വിട്ടിട്ടേ ഇല്ല എന്ന് വെച്ചാൽ അവര് ഭയങ്കര തൂക്കൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കടം വരും. അവർ നിൽക്കണമെന്ന് നിൽപ്പ് കണ്ടാൽ തന്നെ. അപ്പൊ ഈ കോഴീനോടുള്ള നമുക്ക് ആ ഇഷ്ടം എങ്ങനെ വെച്ചാൽ നമുക്ക് കാണുമ്പോൾ ചത്തുപോണക്കാണ്. വലിയ വലിയ കോഴികളെ ഞങ്ങളൊക്കെ ചത്തുപോയത്, രണ്ടു മൂന്ന് നല്ല പടക്കോഴികള് മുട്ടയിട്ടുകൊണ്ടിരിക്കണത് ഒക്കെ ചത്തുപോയ. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കോഴീനെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ശരിക്കും വീക്ഷിച്ചിരുന്ന ഇടാൻ ശ്രമിക്കുക. കഴിഞ്ഞതും അവരെ കൂടുതൽ ഇടരുത്, വേറെ ഏതെങ്കിലും കൂട്ടിലേക്ക് മാറ്റിയിട്ട് ഇടാൻ ശ്രമിക്കുക. വേഗം അതിനുവേണ്ടിയുള്ള മരുന്നുകളും നമ്മള് കൊടുക്കും. അപ്പൊ നാടൻ മരുന്നുകളും ഉണ്ട് കുറെ, നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം അല്ലേ. കുറെ ആൾക്കാരോട് ചോദിച്ചിട്ടും ഒക്കെ ഞങ്ങൾ കുറെ നാടൻ മരുന്നും കൊടുത്തിട്ടുണ്ട്, പിന്നെ അതിന്റെ കൂടെ തന്നെ ഇംഗ്ലീഷ് മരുന്നും കൊടുത്തിട്ടുണ്ട്. അപ്പം ആ മരുന്നുകളൊക്കെ പറ്റിയിട്ട് നമുക്കൊരു പിന്നീട് ഒരു വീഡിയോ, ഞങ്ങൾ കുറെ ആൾക്കാരോട് ചോദിച്ച അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ എന്തായാലും ചെയ്യണമെന്നുണ്ട്. അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ അതായിട്ട് കാണിക്കാം. ഞങ്ങൾ ഞങ്ങളെ ഈ കോഴികളെ ഇപ്പം റിക്കവർ ചെയ്ത കുറച്ച് കോഴികളുണ്ട് ഞങ്ങളുടെ കയ്യിൽ. അപ്പോൾ ആ കോഴികളൊന്നും നിങ്ങൾക്ക് കാണിച്ചുതരാന്ന് വെച്ചാൽ, ഞങ്ങൾ ആദ്യമുള്ള കോഴികൾ തന്നെയാണ്, പക്ഷേ ഒക്കെ ക്ഷീണം ബാധിച്ചൊക്കെ ഉള്ള കോഴികളാണോ ഇതൊക്കെ ഉണ്ടോ. പക്ഷേ ഇതൊക്കെ റിക്കവർ ചെയ്ത് വരുന്ന കോഴികളാണ്. ഇപ്പോൾ അതിന് മരുന്ന് കൊടുത്തും കൊടുക്കുന്ന ഒരു കോഴികളാണ്. പക്ഷേ കുഴപ്പമില്ല, മാറിയെന്ന് തോന്നുന്നു. ഇതൊക്കെ ഈ കോഴിക്ക് വന്നിട്ടില്ല, പൂങ്കോഴിയാണ് ഞങ്ങളെ. ഇതിന് അങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലേ? ഇല്ല, പൂങ്കോഴിക്ക് കുഴപ്പം വന്നിട്ടില്ല. ആ പൂങ്കോഴി ഇമ്പളതല്ലല്ലോ. ഇല്ല, പടക്കോഴികൾക്കാണ് അല്ലേ കുഴപ്പങ്ങൾ വന്നത്. ഒരു ഒരു പൂങ്കോഴിയും ചത്തല്ലോ നമ്മൾ. ആ, വലിയൊരു പൂങ്കോഴി ചത്തു, വലിയ പൂങ്കോഴി ചത്തു. അതാ, അതിനാണ് ആദ്യം നമുക്ക് സൂക്കട് തുടങ്ങിയത്. ആ, അങ്ങനെ അങ്ങനെ. പക്ഷെ ഒന്നിന് തുടങ്ങിയാൽ പെട്ടെന്ന് അടുത്തതിനും എന്തായാലും പിടിക്കുക. അപ്പൊ ഒന്ന് പിടിച്ചാൽ നിങ്ങൾ കഴിയുന്നതും അതിനെ മാറ്റിയിടാൻ ശ്രമിക്കുക. ഞങ്ങളെ ഇത്ര അനുഭവത്തിലാണ് പറയുന്നത്. ഇതൊക്കെ ഈ കോഴിക്കൊക്കെ പിടിച്ചായിരുന്നു, നമ്മൾ വയറ്റിൽ കാണുന്ന കോഴിക്കൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഞങ്ങൾ ചില ഹോമിയോ മരുന്നല്ല, നമ്മുടെ ഇംഗ്ലീഷ് മരുന്നും അതേകൂടെ തന്നെ ഞങ്ങൾ ഞങ്ങളെ കുറച്ച് മരുന്നുകളും നാട്ടുമരുന്നും കൊടുത്തിട്ടാണ് ഞങ്ങൾ കഴിച്ചത്. അതിനെ പിന്നീട് നമുക്കൊരു വീഡിയോ എന്തായാലും ഉടൻ തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ കോഴിക്ക് പിടിച്ചില്ലല്ലേ, നേരത്തെ കണ്ട കോഴി തന്നെയാണല്ലോ അല്ലേ.
അപ്പൊ ഞങ്ങളുടെ പുതിയ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പൊ ഇനി മുമ്പ് ഈ മുള്ളം കോഴിയിൽ നിന്ന് കുറേ മുള്ളം കുഞ്ഞുങ്ങളെ വിരിപ്പിക്കാൻ കഴിയുന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇപ്പൊ പോകുന്നത്. കുറച്ചൊരു ഫാൻസി ടൈപ്പ് കോഴികളിലേക്ക് തിരിയുന്നുണ്ട്. എന്തായാലും കോഴി രസകരമായ പരിപാടിയാണല്ലോ. എന്തായാലും അപ്പൊ എന്തായാലും ചെയ്യുക. ഇതൊക്കെ ഞങ്ങളെ റിക്കവർ ചെയ്യുന്ന കോഴികളാണ്. ഈ കാണുന്ന കോഴികളൊക്കെ ഞങ്ങൾക്ക് ഇതിന് തൂക്കൽ നിന്ന് റിക്കവർ ചെയ്ത കോഴികളാണ്. ഇപ്പൊ ഒന്നും അങ്ങനെ ഒരു പ്രശ്നമില്ല. ഹാങ് ഓവറിലാണ്. എന്നാലും കുഴപ്പമില്ല, റെഡി ആയി വരുന്നുണ്ട്. മരുന്നുകൾ കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ കാര്യപ്പെട്ടൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങളെ പുതിയൊരു ഇപ്പോഴുള്ള അവസ്ഥ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഉടനെ അങ്ങനെയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക.